thank you ക്കരയുള്ള നാട്ടിലുള്ള എല്ലാ സ്ഥലങ്ങളിലും യോഗൻ ഞാൻ വന്ന് സുവിശേഷിച്ചതായ കാരണം വിളിച്ചു പറഞ്ഞതായ വാക്കിപ്രകാരമാണ് കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ അവൻ്റെ പാത നിരപ്പാക്കുവിൻ വളഞ്ഞത് ചൊവ്വായും കുന്നായതുള്ളതൊക്കെയും സമതലമായും ചൊവ്വായി വരേണ്ടതൊക്കെ വഴികളൊക്കെയും നേരെയാക്കി തീർക്കുന്ന ഒരു കാലഘട്ടം യേശുവിനെ നിന്റെ ജീവിതത്തിൽ വരുത്തിയാൽ വരും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഞാൻ കർത്താവിൽ നിങ്ങളുടെ എളിയ സഹോദരൻ പാസ്റ്റർ ഷെപ്പേർട്ട് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവിൻ്റെ വചനം പ്രകോഷിപ്പിക്കപ്പെടുമ്പോൾ സ്നേഹത്തിൻ്റെ പൂർണ്ണമായ ഒരു അംശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ശോധന ചെയ്യുവാൻ തക്കവണ്ണം കാരണമായി തീരട്ടെ അതിനായി കർത്താവ് നമ്മളെ സഹായിക്കും പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാം സ്നേഹവാനായി നല്ല ദൈവമേ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ അവിടുത്തെ പൂർണ്ണമായും ഞങ്ങളെ സമർപ്പിക്കുന്നു അവിടുത്തെ വിലപ്പെട്ടതായ വചനം ഞങ്ങളെ കർത്താവ് അതിൻ്റെ അർത്ഥം പൂർണമായിട്ടും സാത്താൻ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അത് കേൾക്കുമ്പോൾ തന്നെ പാറ്റിക്കളയാതിരിപ്പാൻ അവിടുത്തെ സ്നേഹം ഞങ്ങളേക്ക് വ്യാപരിപ്പാൻ തക്കവണ്ണം ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യാചന കേട്ടതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ ആമേ സ്നേഹം നിറഞ്ഞതായ ദൈവമക്കളെ കർത്താവിൻ്റെ സന്നിധിയിൽ നാം പൂർണ്ണമായിട്ടും ദൈവത്തെ സ്നേഹിക്കുന്നവരായി കാണാറുണ്ട് യോർദാനക്കര ഉയുള്ള നാട്ടിലുള്ള എല്ലാ സ്ഥലങ്ങളിലും യോഹന്നാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് മുമ്പ് ആയിതാ വരുന്നു നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ വചനം പ്രകോഷിപ്പിക്കപ്പെടുവാൻ അവൻ്റെ വഴി ഒരുക്കുവാൻ തക്കവണ്ണം ആവശ്യമായ നന്മ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുവാൻ തക്കവണ്ണം കാരണമായി തീരണമെന്ന് എന്നാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഗലാ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ വായിക്കുമ്പോഴത്തേക്കും ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കും നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾക്ക് ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഇത് നിങ്ങളുടെ സുപ്രധാന ദിവസമാണ് ഇറ്റ് ഈസ് യുവർ ടൈം ഇറ്റ് ഈസ് യുവർ ടേൺ ഇത് സുപ്രധാനമായ ഒരു ദിവസമാണ് ഇത് നീ കേട്ടിരിക്കുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കി ഇതിനകത്ത് ഇല്ല ഞാൻ ഇതൊക്കെയും കേട്ടിരിക്കുന്നവനാണെന്നതിൽ ഉപ ഉപരി അതിനെക്കുറിച്ച് ചിന്തിപ്പാൻ തക്കവണ്ണം നീ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ പറയുന്നത് ഗലത്തെക്കരുത് ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയോറ് വായിക്കുമ്പോഴത്തേക്കും ആത്മാവിൻ്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രജയം ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണവുമില്ല ക്രിസ്തേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ചിരിക്കുന്നു ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക നാം അന്യോന്യം പോരിനെ വിളിക്കുകയും അന്യോന്യം അസൂയപ്പെട്ടുകൊണ്ട് വൃതാ അഭിമാനികളാകരുത് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ വീണ്ടും തുടർന്ന് വായിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ അവനെ എന്തു ചെയ്യണം തിരികെ കൊണ്ടുവരണം ഈ ഷയാവിൻ്റെ പ്രവചന പുസ്തകത്തിൽ പറയുന്നു നാം എല്ലാവരും കത്തിക്കരിഞ്ഞു പോകേണ്ട കൊള്ളികളാ ക്രിസ്തു യേശുവിൻ്റെ സ്നേഹമാണ് നാം ഇന്ന് ആത്മാവിനാൽ നിറയപ്പെട്ടവരായി ദൈവത്തിൻ്റെ മക്കളായി കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മളിൽ പ്രകടമായി വരേണ്ടതായ വലിയൊരു വിഷയമാണ് സ്നേഹമെന്ന് പറയുന്നത് ആ സ്നേഹം നമ്മളിലുണ്ടോ എന്ന് നാം ഇന്ന് ചിന്തിക്കണം ഞാൻ അയൽക്കാരനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ നിൻ്റെ കാണപ്പെട്ടതായ സഹോദരനെ നീ സ്നേഹിക്കുന്നില്ല എങ്കിൽ നീ ആ കൽപ്പന എങ്ങനെയാണ് പൂർത്തീകരിക്കുന്നത് നീ നിൻ്റെ ദൈവത്തെ പൂർണ്ണമായ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുന്നു എന്ന് പറയുന്നു ഈ ദൈവത്തിൻ്റെതായ പടങ്ങളൊക്കെ വെച്ചിട്ട് അതിനകത്ത് മെഴുകുതിരെയൊക്കെ കത്തിച്ചു വെച്ച് അല്ലെങ്കിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നു എന്നാൽ നീ പൂർണ്ണമായിട്ടും നിൻ്റെ പിതാവിനെ ആണ് അനുസരിക്കുന്നു നിൻ്റെ ചട്ടങ്ങളും നിൻ്റെ നിൻ്റെ വഴികളും ഒക്കെയും എനിക്ക് പ്രമോദമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവെ ഞാൻ പൂർണ്ണമായിട്ടും നിന്നെ അനുസരിക്കുന്നു ആ നന്മകൾ ഞാൻ അനുസരി അനുഭവിക്കുന്നു എന്ന് നിനക്ക് പറയുവാൻ സാധിക്കുന്നുണ്ടോ അവിടെയാണ് നാം ഇന്ന് ചിന്തിക്കേണ്ടത് സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് പലരും പറയും ഭാര്യയോട് ഭർത്താവ് പറയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് ഭർത്താവിനോട് ഭാര്യ പറയുന്നുണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് കാമുകൻ കാമിയോട് പറയും സ്നേഹിക്കുന്നുണ്ട് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമുക്കറിയാം കേരളത്തിലുടനീളം കുഴികൾ മാന്തി എടുക്കുന്നത് കാണാൻ സാധിക്കുന്നു സ്നേഹത്തോടെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ കേരളത്തിൽ നടന്ന ഒരു സൈനേഡ് ഒരു വിഷയമുണ്ടല്ലേ എത്രയോ പിച്ചുകുഞ്ഞിനെ പോലും എന്ത് ചെയ്തിരിക്കുക കേസിൽ പത്രങ്ങളിങ്ങനെ പറയുക മാധ്യമങ്ങൾ ഇങ്ങനെ പറയുക സ്നേഹമാണോ സ്നേഹമാണ് എന്നാൽ ആ സ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണെങ്കിൽ ആ പൂ സ്നേഹത്തിന് ഒരു പൂർത്തീകരണം അങ്ങനെ ചെയ്യുകയില്ല എന്നാൽ ദൈവത്തെ നീ സ്നേഹിക്കുന്നുണ്ടോ അങ്ങനെ നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നീ ദൈവത്തിൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും അപ്പോൾ കൽപ്പനകളെ കാത്തുകൊള്ളുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും അതിനെ അതിജീവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വഴി നടത്തും യോഗൻ ഞാൻ പതിനാലാമതിയായും പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും ഇന്ന് ലോകത്തിൽ നമ്മൾ നോക്കാമെങ്കിൽ നിയമങ്ങളെല്ലാം മാറി മറിയുകയാണ് എന്തും ഏതും എവിടെയും എപ്പോഴും എന്തുമാകാമെന്നുള്ള നിയമം ഏത് കേസ് ഏത് പ്രശ്നമുണ്ടായാലും ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെ ലൂപ്കോളിലൂടെ പുറത്തു വരുവാൻ സാധിക്കും ചില കേസുകൾ പതിനഞ്ചും ഇരുപതും മുപ്പതും വർഷങ്ങളായി പ്രതികളായിരിക്കുന്ന മനുഷ്യർ മരിച്ചു പോയിട്ടും കേസ് തീരുന്നില്ല അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പൂർത്തീകരിച്ച് പറയുന്നു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ദൈവത്തെ സ്നേഹിക്കുന്നവന് മാത്രമാണ് അതിൻ്റെ നന്മകൾ ലഭിക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കഷ്ടവും പ്രതിസന്ധിയും പ്രതികൂലങ്ങളും വരുന്നു എന്നാൽ അതൊക്കെയും അവൻ നന്മയ്ക്കായിട്ട് മാറ്റും എന്നോടൊരു സുഹൃത്തു വന്ന് പറഞ്ഞു എനിക്കെപ്പോഴും പ്രതിബന്ധവും പ്രതിസക്തികളുമാണ് ഭയങ്കരമായ ശത്രുത്വം ഉണ്ടാകുന്നു പക്ഷേ അതൊക്കെയും കുറച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ദൈവം എനിക്കത് അനുകൂലമാക്കി ഉയർച്ചയായി തരുന്നു ഇതൊരു ദൈവവൈതലൻ്റെ പ്രത്യാശയാണ് അങ്ങനെ നിനക്ക് പറയുവാൻ സാധിക്കുന്നുണ്ടോ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര ആര് തന്നെ ശത്രു ചെയ്തോട്ടെ പലരും പറയുന്നുണ്ട് യാക്കോബിന് ആഭിചാരം എന്ത് ചെയ്യല ഫലിക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാടി നടക്കുക പക്ഷേ അവൻ ചെന്ന് ഓസിക്കുക എനിക്ക് ഒരുപാട് പേര് ആഭിചാരം ചെയ്തിരിക്കുക പല കാര്യമുണ്ടോ നീ യാക്കോബിന് ആഭിചാരം ഫലിക്കയില്ല എന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമതിലെ നിൻ്റെ ഏഴിലു പിശാചി കടക്കില്ല അങ്ങനെയുള്ള ഒരു വിശ്വാസമായിരിക്കണം തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം അതിന്റെ ഒന്നാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ഒരു ദൈവഭൈതലൻ്റെ പ്രത്യാശയുടെ പൂർത്തീകരണമാണ് എന്താണ് അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തിൻ്റെ നേരിൽ കീഴ് പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു അവൻ നിൻ്റെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹമാരിൽ നിന്നും വിടുവിക്കും അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയും പലകയും ആകുന്നു രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല നിൻ്റെ വശത്തായിരം പേരും നിൻ്റെ വലതുവശത്ത് പതിനായിരം പേരും വീഴും ഞാൻ ഇത് കൂട്ടി നോക്കിയിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണെന്നറിയാം നിൻ്റെ വശത്തായിരം പേര് ആയിരം മലാഹമാർ നിൻ്റെ വലതുവശത്ത് പതിനായിരം പേര് ഓ എത്ര ദൂതന്മാരെയാണ് നമുക്ക് വേണ്ടി ദൈവം അയക്കുന്നത് ഇതിൻ്റെ ഒക്കെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഏ ഹോ വ എൻ്റെ ഇടയിനായതുകൊണ്ടാണ് അങ്ങനെ ആയിരിക്കണമെങ്കിൽ ഒന്നാം സങ്കീർത്തനം പ്രസക്തമായി നാം ചിന്തിക്കണം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കണം അവനാണ് ഭാഗ്യവാൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയും ഇരിക്കും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഇതും സ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണ് എന്താണ് യഹോവയുടെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ അവനാണ് സ്നേഹത്തിൻ്റെ പൂർത്തീകരിക്കുന്നവൻ അവനാണ് യഹോവയെ സേവിക്കുന്നവൻ അവനാണ് ദൈവത്തെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നവൻ അവനാണ് അയൽക്കാരനെ സ്നേഹിക്കുന്നവനെന്ന് കാണുവാൻ തക്കവണ സാധിക്കും ഒന്ന് കൊരിന്തേർക്കെഴുതി ലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ വായിക്കുമ്പോഴത്തേക്കും ഈ വരങ്ങളുടെ വിശേഷങ്ങളെക്കുറിച്ച് കാണാൻ സാധിക്കും എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കണം ഈ സ്നേഹത്തിൻ്റെ വരങ്ങൾ എന്തെങ്കിലും നമുക്കുണ്ടോ ഈ സ്നേഹത്താൽ നമുക്കെന്തെങ്കിലും ഒരു വരം ലഭിക്കാറും ആയിട്ടുണ്ടോ എന്താ പറയുന്നത് ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലായെങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ എനിക്ക് പ്രവചനമരം ഉണ്ടായിട്ടും സകല മർമ്മങ്ങളിലും സകല ജ്ഞാനങ്ങളിലും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്കവണ്ണം വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലായെങ്കിൽ ഞാൻ ഏതുമില്ല എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാനേൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു ദയ കാണിക്കുന്നു ദയ കാണിക്കുകയും ചെയ്യുന്നു സ്നേഹം സ്പർദ്ധിക്കുന്നില്ല സ്നേഹം നികളിക്കുന്നില്ല ചീർക്കുന്നില്ല അയോഗ്യമായി നടക്കുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല ദേഷ്യപ്പെടുന്നില്ല ദോഷം കണക്കെടുന്നില്ല അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു എല്ലാം പൊറുക്കുന്നു എല്ലാം വിശ്വസിക്കുന്നു എല്ലാം പ്രത്യാശിക്കുന്നു എല്ലാം സഹിക്കുന്നു സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര നീ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ ഈ കേട്ടതിൽ ഏതെങ്കിലും ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് കേട്ടുകൊള്ളണം അല്ലെങ്കിൽ വായിച്ചുകൊള്ളണം ഒന്ന് കൊരിന്തിരക്കെഴുതിലേനും പതിമൂന്നാം മതി ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയാ ഏതെങ്കിലും അതിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നിന്നിൽ നിന്ന് യഥാർത്ഥ സ്നേഹം നഷ്ടപ്പെട്ടു പോയി എന്ന് കാണുവാൻ സാധിക്കും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ പ്രവചനപരമോ അത് നീങ്ങിപ്പോകും ഭാഷാപരമോ അതെന്ത് ചെയ്യും ആ നീങ്ങിപ്പോകും ഭാഷാപരമോ അത് നിന്നു പോകും ജ്ഞാനമോ അത് നീങ്ങിപ്പോകും അംശമാ അംശമായത് മാത്രം നാം അറിയുന്നു അംശമായി മാത്രം പ്രവചിക്കുന്നു പൂർണ്ണമായത് വരുമ്പോഴോ അംശമായി നീ പോകും ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു ശിശുവിനെ പോലെ ചിന്തിച്ചു ശിശുവിനെ പോലെ നിരൂപിച്ചു പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു ഇന്ന് നീ ശിശുക്കളെ പോലെ സംസാരിക്കാറുണ്ടോ സ്നേഹത്തെക്കുറിച്ച് ഒരു കളിപ്പാട്ടം കിട്ടാൻ വേണ്ടി മാത്രം നീ സ്നേഹിക്കാൻ കാണാക്കാറുണ്ടോ നിനക്ക് അമ്മയിൽ നിന്നും അപ്പനിൽ നിന്നും സ്വത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി മാത്രം നീ അപ്പനെ അമ്മയെ സ്നേഹിക്കാറുണ്ടോ നിൻ്റെ പ്രാർത്ഥനയുടെ കാര്യം നിനക്കൊരു വീട് വെക്കുന്നതിന് മാത്രം നീ സ്നേഹിക്കാറുണ്ടോ ഇപ്പോൾ നമുക്കറിയാം പല പ്രാർത്ഥന കൂട്ടങ്ങളിലും പൗലോസിന് രണ്ട് നില വീട് വയ്ക്കാൻ പറ്റണമേ ഒന്ന് ഒന്നാം സമ്മാനം ലോട്ടറി കിട്ടണമേ ഇങ്ങനെയൊക്കെ പ്രാർത്ഥന വിഷയങ്ങൾ എഴുതി വെക്കുക എന്നാൽ വെളിപാട് പുസ്തകത്തിൽ പറയുന്നു നിനക്കുള്ള ജീവകിരീടം കിരീടം മറ്റൊരുവൻ എടുക്കാതിരിപ്പാൻ നീ എന്ത് ചെയ്യണം സൂക്ഷിച്ചു കൊള്ളണം ഈ ലോകത്തിൽ നിന്ന് എന്ത് കൊണ്ടുപോകും എന്ത് കൊണ്ടുവരില്ല എന്ന് നീ മനസ്സിലാക്കണം ഒരിക്കൽ അലക്സാണ്ടർ ചക്രവർത്തി നമുക്കറിയാം അലക്സാണ്ടർ ചക്രവർത്തിയുടെ കഥ അദ്ദേഹം രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് 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 നടക്കാൻ തുടങ്ങി അനേകം രാജ്യങ്ങളിൽ സ്വർണം അല്ലെങ്കിൽ മുത്തുക്കൾ രത്നങ്ങൾ ഇവയൊക്കെയും സമ്പാദിച്ച് സമ്പാദിച്ച് പോകുമ്പോഴത്തേക്കും തൻ്റെ ഇഷ്ടപൂർണനായ പൂർണ്ണയായ അമ്മ പലപ്പോഴും അവനെ എഴുത്തുകൊടുത്തേക്കും എൻ്റെ പ്രിയ പൈതലെ എൻ്റെ മകനെ നിന്നെ കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് നീ വേഗം മടങ്ങി അടങ്ങിയവ എനിക്ക് നിന്നെ കാണണം അവൻ തിരിച്ചു മറുപടി അയക്കും അമ്മ ഞാൻ ഒരു രാജ്യം കൂടി പിടിച്ചടക്കിയിട്ട് മടങ്ങി വരാം എന്നാൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ അനേക രാജ്യങ്ങൾ ഇങ്ങനെ വെട്ടി പിടിച്ച് നടന്നപ്പോൾ ഒരു രാജ്യത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് മാരകമായ രോഗം കിടക്കയിലായി കിടക്കിയിൽ കിടക്കേണ്ടതായ ഒരു അവസ്ഥ വന്നു ആ അവസ്ഥ വന്നപ്പോഴത്തേക്കും ഡോക്ടർമാരെല്ലാം അടുത്തു വന്നു ഡോക്ടർമാരോട് പറഞ്ഞ് നിങ്ങൾക്ക് ഓരോ രാജ്യങ്ങൾ തരാം മുത്തുകൾ തരാം സ്വർണം തരാം എന്നെ ഒന്ന് ജീവനോടെ എൻ്റെ അമ്മയുടെ അടുക്കിൽ എത്തിക്കുവാൻ സാധിക്കുമോ എന്നാൽ ഡോക്ടർമാർ പറഞ്ഞു ഇനി നിങ്ങൾ എട്ട് മണിക്കൂർ മാത്രം ജീവിച്ചിരിക്കും ഒരിക്കലും അമ്മയുടെ അടുത്ത് പോകാനോ അവരെ കാണുവാനോ സാധിക്കയില്ല എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ അദ്ദേഹം ഈ ഡോക്ടർമാരോടും പരിചാരകന്മാരോടും ഒരു കാര്യം പറഞ്ഞു എൻ്റെ ഞാൻ മരിച്ച ശേഷം എൻ്റെ ശവപ്പെട്ടിയിൽ രണ്ട് കൈകളും പുറത്തേക്കിട്ടിട്ട് എന്ത് ചെയ്യണം എന്നെ കൊണ്ടുപോകണം എല്ലാവരും കാണട്ടെ കാര്യമെന്താണ് ഞാൻ ഈ പെട്ടി പിടിച്ചതൊന്നും എന്തു ചെയ്യുന്നില്ല കൊണ്ടുപോകുന്നില്ല ഏതൊരു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രയേ ജീവിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യണം നാം സ്നേഹമായത് മനുഷ്യരോടും ദൈവത്തോടും കൂടെ ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മരണശുശ്രൂഷയ്ക്ക് ഏതെങ്കിലും പ്രിയപ്പെട്ടവർ മരിച്ചു കിടന്നാൽ വിലയേറിയതായ ശവപ്പെട്ടികൾ വാങ്ങും വിലപ്പെട്ടതായ എന്താണ് മെഴുകുതിരികളുമൊക്കെയും കത്തിച്ചു വയ്ക്കും വിലപ്പെട്ടതായ തുണികൾ എടുത്തിടും പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കത്തില്ല സ്നേഹമില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ ഒരു നടന്ന കഥയാണ് വടക്കോട്ട നമുക്കറിയാം വടക്കോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും വലിയ വലിയ ബംഗ്ലാവുകൾ ഉണ്ടാവും അതിൻ്റെ നടയിൽ ഒരു വയസ്സായ ഒരു അപ്പച്ചനോ അമ്മച്ചയോ രണ്ട് വലിയ നായ്ക്കളും കാണും അവിടെ ഒരു ഹോം നേഴ്സിനെ വെച്ചുകൊണ്ടൊരു വീട്ടിൽ നടന്ന സംഭവമാണ് അപ്പോൾ എന്താണ് വീട്ടിൽ ഹോം നേഴ്സിനെ വെച്ചു അമ്മയെ ശുശ്രൂഷിക്കാൻ ഒരു ദിവസം അവരെ മൂന്ന് മക്കളെയും വിളിച്ചു അവർ മൂന്ന് മക്കളും ഒരാൾ അമേരിക്കയിലും ഒരാൾ യു കെയിലും ഒരാൾ യു എയിലുമാണ് രണ്ട് ആൺമക്കളും ഒരു പെൺകുട്ടിയുമാണ് നേഴ്സ് വിളിച്ചു ഹോംനേഴ്സ് വിളിച്ചു ഹലോ മോനെ പെട്ടെന്ന് വാ അമേരിക്കയിലല്ലേ നീ ഇരിക്കുന്നത് അമ്മയ്ക്ക് വലിയ അസുഖമാണ് വേഗത്തിൽ വരണം നീ ആ ഹോം നേഴ്സ് വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും അവൻ പറഞ്ഞു എനിക്ക് രണ്ടര ലക്ഷം രൂപയോളം ശമ്പളമുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് രണ്ടര ലക്ഷം രൂപയോളം ശമ്പളമുണ്ട് ഇപ്പോൾ ഞങ്ങൾ വന്നതേയുള്ളൂ വരാൻ സാധിക്കുകയില്ല നീ എത്ര പൈസ ചിലവാക്കിയാലും കുഴപ്പമില്ല ഞങ്ങൾ അയച്ചു തരാമെന്ന് പറഞ്ഞു ഉടനെ ആ ഹോം നേഴ്സ് രണ്ടാമത്തെ മകളെ വിളിച്ചു മകനെ വിളിച്ചു ഹലോ മകനെ നീ യു കെയിലാണല്ലോ ജോലി ചെയ്യുന്നത് നീ നിൻ്റെ അമ്മയ്ക്ക് വലിയ അസുഖമാണ് നിനക്ക് വല്ലാതെ അവരുടെ അവസ്ഥ വല്ലാതെ നീ വേഗത്തിൽ വരണം അപ്പോൾ പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് ഇതാണ് ഇപ്പോഴാണ് ജോലി കിട്ടിയത് ഇപ്പോൾ ലീവ് എടുത്ത് വന്നു കഴിഞ്ഞാൽ പറ്റത്തില്ല അതുകൊണ്ട് എത്ര പൈസ വേണമെങ്കിലും അയച്ചു തരാം അമ്മയെ ശുശ്രൂഷിപ്പാൻ പ്രിയപ്പെട്ടവരെ അമ്മയുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും പുഴുക്കൾ ഇറങ്ങുന്നതായ ഒരു അവസ്ഥ ഹോം ഹോംനേഴ്സ് കണ്ടിട്ട് ഇവരെ വിളിക്കാൻ കാരണമായി തീർന്നത് എന്നാൽ ഈ ഹോം ഹോംനേഴ്സ് മൂന്നാമത്തെ മകളെ വിളിക്കുക ഈ മൂന്നാമത്തെ മകളെ വിളിച്ചപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി മകൾ പറഞ്ഞു ഞാൻ വരാം എൻ്റെ അമ്മയാ ഞാൻ വരാം ഹോം നേഴ്സെ ഞാൻ വരാം അവർ പൈസ അയച്ചാലും കുഴപ്പമില്ല ഞാൻ വരാം ഒരാഴ്ചത്തെ അവധിക്ക് ഞാൻ വരാം പക്ഷേ ഒരു നിയമം ഉണ്ട് ഞാൻ ഏഴു ദിവസം നിൽക്കുന്നതിനകത്ത് എൻ്റെ അമ്മ മരിക്കണം കാരണം അല്ലെങ്കിൽ പിന്നെ ലീവ് കിട്ടത്തില്ല എത്ര സ്നേഹപൂർണമായ ഒരു അവസ്ഥയാണ് മൂന്ന് മക്കളെയും ആ അമ്മ ഈ വയറിൽ ആ വയറിൽ ചുമന്ന് അവരെ പഠിപ്പിച്ച് വലുതാക്കി ഇപ്രകാരം അവസ്ഥയിൽ മക്കൾ മാറിപ്പോകുന്ന ആ ഒരു സന്ദർഭം അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത് നിന്റെ അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല ഈ സ്നേഹത്തെയാണ് ഓർക്കുവാനായി ദൈവം ഇന്ന് നമ്മളോട് പറയുന്നത് പ്രിയപ്പെട്ടവർ ഒന്ന് കൊരിതിരക്കെതിരക്കാൻ പതിമൂന്നാമതിയാണ് മൂന്നാമത്തെ വാക്കിയത് എനിക്കുള്ളതെല്ലാം ഞാൻ ദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലായെങ്കിൽ ഏതുമില്ല അത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇത് മനസ്സിലാക്കണം ഇറ്റ് ഈസ് യുവർ ടൈം ഇറ്റ് ഈസ് യുവർ ടേൺ പ്രിയപ്പെട്ടവരെ നിൻ്റെ അമ്മയോടോ നിൻ്റെ അപ്പനോടോ സഹോദരങ്ങളോടോ നിൻ്റെ വേണ്ടപ്പെട്ടവരോടോ ഉപരിയായി നിൻ്റെ ദൈവത്തോടോ നീ വെറും അഭിനയമാണ് കാണിക്കുന്നതെങ്കിൽ അമ്പയെ നമ്മുടെ ജീവിതം പരാജയമായി മാറും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഭർത്താവ് മരിച്ച ഒരു പെൺകുട്ടിയുടെ മാത്രമുള്ളതായി ഒരു അമ്മയുടെ കഥന കഥ കേൾക്കണം അവർ അവിടെ അവർ ഒന്ന് പാസ്വേഡ് പറയുക പാസ്വേഡ് ഫോൺ വിളിക്കുന്നത് തെറ്റാണോ ഫോൺ ചെയ്യുന്നത് പാപമാണ് പക്ഷേ ഫോൺ വിളിക്കാതിരിക്കുന്നത് പാപമാണോ എന്ന് ചോദിച്ചു അയ്യോ എവിടെ ഫോൺ വിളിക്കുന്നതാണ് പാപം പക്ഷേ ഫോൺ വിളിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് പാപമാകുന്നത് അതെ പാസ്റ്ററെ ഞാൻ എൻ്റെ മകളെ പഠിപ്പിച്ച് വലുതാക്കി ഞാൻ എൻ്റെ ഭർത്താവ് മരിച്ച ശേഷം ഞാൻ നേഴ്സായിരുന്നു ഡ്യൂട്ടി ചെയ്ത് ഡ്യൂട്ടി ചെയ്ത് ഡ്യൂട്ടി ചെയ്ത് മകളെ പഠിപ്പിച്ച് വലുതാക്കി അമേരിക്കയിൽ പഠിക്കാൻ വിട്ടു അവൾ കാമുകനായി കല്യാണം കഴിഞ്ഞു പതിനഞ്ച് വർഷമായി അവൾ എന്നെ വിളിക്കുന്നില്ല നോക്കണേ ഇതാണോ സ്നേഹം ഇതാണോ നാം നേരത്തെ അവിടെ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്നു ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്ര എന്ന് വ്യക്തമായിട്ട് നമുക്ക് പറയുവാൻ സാധിച്ചത് അത് ഇതിൻ്റെ ഒരു അനുഭവം നിമിത്തമാണ് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഇവിടെ ഈ അമ്മയുടെ പ്രാർത്ഥന എത്ര വേദനാജനകമാണ് എന്ന് നാം മനസ്സിലാക്കണം ഒന്ന് കരുതി കഴിയാം വീണ്ടും പതിമൂന്നാം മധ്യായം നാലും അഞ്ചും വാക്യം വായിക്കുമ്പോഴത്തേക്കും സ്നേഹം സ്പർദ്ധിക്കുന്നില്ല നിഗളിക്കുന്നില്ല ചേർക്കുന്നില്ല അയോഗ്യമായി നടക്കുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല ഇവിടെ ഇന്ന് എല്ലാ മനുഷ്യരും അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് എന്ന് കാണുവാൻ തക്കവന സാധിക്കും വളരെ വേദനയോടുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക നമുക്കറിയാം നിങ്ങൾ ക്യാൻസർ സെൻറ്ററുകളിൽ ചെന്ന് നോക്കണം സ്നേഹത്തിൻ്റെ വില അറിയണമെങ്കിൽ ക്യാൻസർ സെൻറ്ററില് മലബാറിലൊരാശുപത്രി ഉണ്ട് ഈ ഇടയ്ക്ക് ഏകദേശം അഞ്ച് വയസ്സായി കഴിഞ്ഞതായ ഒരു പെൺകുട്ടി വന്നവിടെ അവിടെ മലബാറിൽ ഞാൻ ആ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല ആശുപത്രിയിൽ അവൾ വന്നത് അവളുടെ മുടി കൊടുക്കുന്നതിന് വേണ്ടിയാ എന്തിനാ മുടി കൊടുക്കുന്നത് ക്യാൻസർ വന്ന് കീമോതെറാപ്പി ചെയ്യുന്നവർക്ക് മുടി നഷ്ടപ്പെടും അതിനുവേണ്ടി പകരമായി മുടി കൊടുക്കുവാൻ വേണ്ടി ആ പെൺകുട്ടി ആശുപത്രിയിലേക്ക് കടന്നു വന്നു പലരും ആ ആശുപത്രിയിൽ പോയി സ്ത്രീകൾ മുടി കൊടുക്കുകയാണ് ഈ ക്യാൻസർ രോഗം വന്ന് മുടി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയുള്ളത് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നാം ഈ ലോകത്തെ ജീവിച്ചിരിക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞ ദൈവകൽപ്പനയും യേശു വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം എന്ന് പറയുന്നത് പോലെ നീ നിൻ്റെ അയൽക്കാരനെയും കൂട്ടുകാരനെയും ദൈവത്തെയും സ്നേഹിക്കുന്നില്ല എങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രയെന്ന് ദൈവം ഓർമ്മപ്പെടുത്തുകയാണ് ഗലാത്തിരക്കെഴുതി ലേഖനം ആറാം അധ്യായം നാലാമത്തെ വാക്യം ഗലാത്തിർക്കെഴുതി ലേഖനം ആറാം അധ്യായം നാലാമത്തെ വാക്യം ഓരോരുത്തൻ താൻ താൻ്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ എന്നാൽ അവൻ തൻ്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വയ്ക്കും ഓരോരുത്തൻ താൻ താൻ്റെ ഞാൻ എൻ്റെ പ്രവൃത്തിയെ ശോധന ചെയ്യണം ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് ശോധന ചെയ്യണം ഞാൻ ഒരാൾ പറഞ്ഞിട്ടാണോ ചെയ്യുന്നതെന്ന് ഞാൻ ശോധന ചെയ്യണം എന്നെ എനിക്ക് വേണ്ടി പ്രസംഗിക്കുന്ന പാസ്റ്റർ പറയുക ഇതാണ് ശരിയെന്ന് പ്രിയപ്പെട്ടവരെ ബരോബൈല ജനങ്ങൾ ദൈവത്തിൻ്റെ വചനം കേട്ടാൽ ഇത് സത്യമാണോ അല്ലയോ എന്ന് പരിശോധി പരിശോധിച്ച് അതിനെ അന്വേഷിക്കുന്നവരാ അതുപോലെ എൻ്റെ പാസ്റ്റർ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യണം എന്ന് ഒരിക്കലും വിശ്വസിക്കരുത് സ്നേഹമെന്ന് പറയുന്നത് അത് നിഗളിക്കുകയോ ചീർക്കുന്നതോ അല്ല സത്യം അന്വേഷിക്കുന്നതാണ് സ്നേഹമെന്ന് പറയുന്നത് ഒരിക്കൽ ഒരു നമ്മൾ ഒരു കഥയെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഒരിക്കൽ ബുദ്ധൻ്റെ ഒരു ശിഷ്യൻ ബുദ്ധനോട് ചെന്ന് ചോദിച്ചു എനിക്കൊരു ഉടുപ്പ് വേണം എന്ന് പറഞ്ഞു അപ്പോൾ ആരവിടെ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു ആരെങ്കിലും ഒരു ഉടുപ്പ് ഈ എൻ്റെ ശിഷ്യന് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഉടുപ്പ് ഇട്ടു പിറ്റേ ദിവസം അദ്ദേഹം കണ്ടപ്പോഴത്തേക്ക് ചോദിച്ചു ആ ഉടുപ്പ് എങ്ങനെയുണ്ട് ഉടുപ്പ് കൊള്ളാം നന്നായിരിക്കുന്നു രണ്ടാമത് ചോദിച്ചു ഉടുപ്പ് ഉടുപ്പിന് മുമ്പ് ഉണ്ടായിരുന്ന ആ ഉടുപ്പ് എന്ത് ചെയ്തു അത് ഞാൻ വിരിച്ചു കിടക്കുകയാണ് പ്രഭു അങ്ങനെയാണോ എന്നാൽ ആ വിരിച്ചു കിടന്നതായ തുണി എന്ത് ചെയ്തു അത് ഞാൻ കട്ടനാക്കിയിട്ടിരിക്കുക അദ്ദേഹം വിട്ടില്ല കട്ടനാക്കിയിട്ടിരുന്ന തുണി എന്ത് അതാണ് ഞാനിപ്പോൾ തറ തുടയ്ക്കുന്നത് അപ്പോൾ തറ തുഴച്ചിരുന്ന തുണി എന്തെയാണ് ഇപ്പോൾ അതാണ് ഞാനിപ്പോൾ അട പിടിക്കുന്നത് അല്ലെങ്കിൽ അടുപ്പിൽ അത് ചട്ടി ചൂടാക കൈ പിടിക്കാതെ ചൂടാകാതെ പിടിക്കുന്നത് എന്നാൽ അന്ന് അതിനു മുമ്പേ പിടിച്ചിരുന്ന അടത്തുണി എന്തേ അത് ഞാൻ കീറി പീസാക്കി പീസാക്കി മണ്ണെണ്ണ വിളക്കിലിട്ട് കത്തിത്തീരുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നാം നമ്മുടെ ജീവൻ ഏറിയാൽ എൺപത് അതിൻ്റെ അർത്ഥമോ പ്രയാസവും കഷ്ടവുമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാ എല്ലാവരും നഷ്ടപ്പെടും പ്രവചനപരം നഷ്ടപ്പെടും ഭാഷാപരം നഷ്ടപ്പെടും എല്ലാവിധമാകുന്ന എല്ലാ പ്രതാപങ്ങളെല്ലാം നഷ്ടപ്പെടും പക്ഷേ അവസാനം മാത്രമാകുന്നത് സ്നേഹം മാത്രമാണ് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ആ ദൈവത്തോടുള്ളതായ മനുഷ്യൻ്റെയോടുള്ളതായ സ്നേഹം നീ പൂർണ്ണമായി അംഗീകരിക്കുന്നു അതിനെ മനസ്സിലാക്കി യാഥാർത്ഥ്യമായി പൂർണ്ണ ഹൃദയത്തോടെ നീ ചെയ്യുകയാണെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടും അപ്രകാരം അനുഗ്രഹമുള്ള പൂർണ്ണ മനസ്സോടുകൂടിയുള്ള സ്നേഹം നീ ചെയ്യുകയാണെങ്കിൽ ദൈവം നിന്നെ വലുതല്ല വലുതാക്കി തീർക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഫിലിപ്പർ കെഴുതി ലേഖനം നാലാമധ്യായ എട്ടാമത്തെ വാക്യം ഇവിടെ പറയുന്നത് നീ സത്യമായതൊക്കെയും അന്വേഷിക്കണം ഖനമായതൊക്കെയും നിന്റെ ജീവിതത്തിൽ അന്വേഷിക്കണം നീതിയായതൊക്കെയും നീ അന്വേഷിക്കണം എന്താണ് രമ്യമായതൊക്കെയും നീ അന്വേഷിക്കണം സൽഗുണമായതൊക്കെയും നീ അന്വേഷിക്കണം പുകഴ്ചയായതൊക്കെയും അന്വേഷിക്കണം ഇന്ന് അന്വേഷിക്കുന്നത് ഏത് സമയം നോക്കിയാലും മൊബൈലിൽ ലഭിക്കപ്പെടുന്നതായ അന്വേഷണങ്ങളാണ് ഇന്ന് വാട്സാപ്പിലും മറ്റ് പലതിലും വരുന്ന പലതും ഫേക്ക് ന്യൂസുകളാണ് ദൈവത്തിൻ്റെ വചനങ്ങൾക്കെതിരെ മനുഷ്യനെ സ്നേഹിക്കാതിരിപ്പാൻ അധർമ്മങ്ങൾ അല്ല കാണിക്കുന്നതായ പലവിധമാകുന്ന എന്താണ് കാര്യാദികളും ഈ മൊബൈലിലൂടെ സാത്താൻ മനുഷ്യനെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നു സ്നേഹം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഒരു വീട്ടിൽ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചവർ പോലും ഇന്ന് നേരെ സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ ആയി തീർന്നിരിക്കുന്നു ഒന്ന് പ്രാർത്ഥിക്കാനുള്ള സമയത്ത് ദൈവത്തോടുള്ള സ്നേഹം നിവർത്തിക്കാനുള്ള സമയം പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സത്യമായതൊക്കെയും അന്വേഷിക്കാൻ ഇന്ന് ശ്രമിക്കാൻ നീ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് യുവർ ടൈം ഇറ്റ് ഈസ് യുവർ ടേൺ ഖനമായതൊക്കെയും നീ ചിന്തിക്കുകയാണെങ്കിൽ ആവശ്യമായത് സത്യമായത് നീ അന്വേഷിക്കുകയാണെങ്കിൽ നീതിയായത് ദൈവത്തിൻ്റെ കൽപ്പന അത് നിൻ്റെ പാത നെരപ്പാക്കുന്നതാക്കും നീ വിശാലമായി നിനക്ക് ഓടാൻ സാധിക്കും അതുപോലെ രമ്യമായതൊക്കെയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ദൈവത്തോടുള്ളത് രമ്യതയിൽ എല്ലാവിധമാകുന്ന ശക്തതകളെ മാറ്റിവെച്ച് എല്ലാ ദേഷ്യഭാവവും മാറ്റിവെച്ച് എല്ലാ അസൂയയും മാറ്റിവെച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ സത്യമായതൊക്കെയും അന്വേഷിക്കാൻ ശ്രമിച്ചാൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും സൽഗുണമായതൊക്കെയും വിശക്കുന്നവർക്ക് ആഹാരം കൊടുത്തും വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുത്തും ദൈവത്തിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്താൽ നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും പുകഴ്ചയായി അനുഭവിച്ച് കാണിച്ചാൽ ദൈവം നിന്നെ ധാരാളമായി അനുഗ്രഹിക്കും പ്രിയ സഹോദരങ്ങൾ ഞാൻ ഒന്നാമത് വായിച്ചത് ഇവിടെ പറയുന്നു എന്താണ് ആത്മാവിൻ്റെ ഫലമോ സ്നേഹം ഇതിലേറ്റവും പ്രിയപ്പെട്ടത് സ്നേഹമാണ് ആ സ്നേഹത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് സമർപ്പിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ സ്നേഹം ദൈവമേ ഞാൻ എൻ്റെ സഹോദരനോടും നിന്നോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി ഞാൻ സ്നേഹിക്കാൻ കടന്നു വരുന്നു ഈ കേട്ട കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി തീരുവാൻ ദൈവം ശക്തിപ്പെടുത്തുമ്പോഴാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ കരുണയുള്ള ദൈവമേ അവിടുത്തെ സന്നിധിയിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഈ കേൾക്കപ്പെട്ടതായ അവിടുത്തെ മക്കളെ അനുഗ്രഹിക്കണമേ അവരെ പൂർണ്ണ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുവാൻ അവിടുത്തെ വചന ഇടവരുത്തിയതിനായി സ്തോത്രം പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു യേശുവിൻ്റെ നാമത്തെ തന്നെ പിതാവേ ആ